മൂന്നടങ്കം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ചാലക്കുടിയും ഇത്തവണ കേരളത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന മണ്ഡലം തന്നെയാണ്. മറ്റു മണ്ഡലങ്ങളിൽ ത്രികോണപ്പോരാണെങ്കിൽ ചാലക്കുടിയിൽ നടക്കുന്നത് ചതുഷ്കോണപ്പോരാണെന്ന് പറയാം. CPM, കോൺഗ്രസ്, BDJS, 2020 എന്നിവരാണ് മത്സര രംഗത്ത്. പ്രൊഫസർ സി രവീന്ദ്രനാഥ് LDFന് വേണ്ടിയും ബെന്നി ബഹനാൻ UDFന് വേണ്ടിയും പോരിനിറങ്ങുമ്പോൾ NDAക്ക് വേണ്ടി BDJSന്റെ KA ഉണ്ണികൃഷ്ണനും 2020 വേണ്ടി ചാർലി പോളും മത്സര രംഗത്തുണ്ട്. 2020 ആദ്യ ലോക്സഭാ മത്സരമാണിത്. ആദ്യഘട്ടത്തിൽ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണെന്ന ചിന്തയായിരുന്നു UDF ക്യാമ്പിൽ. എന്നാൽ പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ വരവും പിന്നാലെ 2020 സ്ഥാനാർത്ഥി പ്രഖ്യാപനവും മത്സരം കടുപ്പമേറിയതാക്കി മാറ്റിയെന്ന് പറയേണ്ടി വരും. മണ്ഡല പുനഃക്രമീകരണത്തെ തുടർന്ന് മുകുന്ദപുരം മണ്ഡലം ഇല്ലാതാവുകയും ചാലക്കുടി മണ്ഡലം രൂപവൽക്കരിക്കപ്പെടുകയുമായിരുന്നു. 2008 മുതൽ നിലവിൽ വന്ന ചാലക്കുടി മണ്ഡലം 2009 KP ധനപാലന്റെയും 2014 ഇന്നസെന്റിനെയും 2019 ബെന്നി ബഹനാനെയുമാണ് തെരഞ്ഞെടുത്തത്. മണ്ഡലത്തിലെ വോട്ടറല്ല രവീന്ദ്രനാഥ്. ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിത്വത്തിന് താല്പര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പാർട്ടി നിർദ്ദേശിച്ചതോടെ രവീന്ദ്രനാഥ് കളത്തിലിറങ്ങി. മന്ത്രിയായ ശേഷവും സൈക്കിളിൽ സഞ്ചരിക്കുന്ന സാധാരണക്കാരിൽ ഒരാളെന്ന് പ്രതിച്ഛായ പേറുന്ന രവീന്ദ്രനാഥിനെ മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റിയ പോരാളിയായാണ് ഇടതുപക്ഷം വിലയിരുത്തുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ ഞെട്ടിച്ച 2020 ഇടതു വലത് സ്ഥാനാർത്ഥികളുടെ പരാജയങ്ങളെ നിശ്ചയിക്കുമോ എന്നതാണ് ചാലക്കുടിയിലെ പോരാട്ടത്തെ കൂടുതൽ വേറുറ്റതാക്കുന്നത്. ചാലക്കുടിയിലെ മുൻ MPമാർക്കെതിരെ രൂക്ഷ വിമർശനമായിരുന്നു സാബു എം ജേക്കബ് ഉന്നയിച്ചത്. ഹൈമാസ്റ്റ് വിളക്കുകൾ സ്ഥാപിക്കുകയല്ലാതെ കഴിഞ്ഞ 10 വർഷമായി LDF UDF MPമാർ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. MPമാർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്നും അതിന് 2020 2 MPമാരെ വേണമെന്നും സാബു എം ജേക്കബ് പറഞ്ഞിരുന്നു. ആന്റണി ജൂഡിയാണ് എറണാകുളം മണ്ഡലത്തിലെ 2020 സ്ഥാനാർത്ഥി. 17 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്ക് നോക്കിയാൽ 13 തവണയും UDFനൊപ്പം നിന്ന മണ്ഡലമാണ് എറണാകുളം. 2014 P രാജീവിനെയാണ് ഹൈബി ഈഡനെ പരാജയപ്പെടുത്താൻ LDF ഇറക്കിയത്. എന്നാൽ അത്ഭുതങ്ങൾ സംഭവിച്ചില്ല. മികച്ച ഭൂരിപക്ഷത്തിൽ ഹൈബി ഈഡൻ വിജയിച്ചു. വടകരയ്ക്ക് പുറമെ എറണാകുളത്തുമാണ് ഇക്കുറി LDF വനിതാ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിരിക്കുന്നത്. ദീർഘകാലമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ലത്തീൻ ക്രിസ്ത്യൻ സമുദായ അംഗമായ ഷൈനെ മത്സരിപ്പിക്കുന്നതിലൂടെ കടുത്ത മത്സരത്തിനാണ് LDF കോപ്പുകൂട്ടുന്നത്.